ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അഞ്ചിസി പാരഡൈസ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പുറത്ത് നല്ല മഴയാണ് സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഒക്കെ കാണും എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഓർലിക്സിൻ്റെ ബോട്ടിലായിട്ടാണ് അപ്പോൾ ഈ ബോട്ടിൽ എന്താ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ടിഷ്യൂ പേപ്പർ ബോട്ടിലിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ ലെയേഴ്സ് ഒന്നും വേണ്ട രണ്ടോ മൂന്നോ ലെയേഴ്സ് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം ഇനി ഞാൻ കുറച്ച് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പ്രത്യേക ഫോർമാറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചുരുട്ടി മടക്കി എടുത്താൽ മതി ഇത് ബോട്ടിലിൻ്റെ വലുപ്പമനുസരിച്ചാണ് നമ്മൾ ബോൾസ് ഉണ്ടാക്കേണ്ടത് എൻ്റേത് കുറച്ച് തിക്കായ ബോട്ടിലായതുകൊണ്ട് കുറച്ചധികം ബോൾസ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി ഓരോ ബോൾസും വൺ ബൈ വൺ ആയിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ ബോട്ടിൽ ബോൾസ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പെയിൻ്റ് അപ്ലൈ ചെയ്യാതെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഇനി ഈ ബോൾസ് ഏതെങ്കിലും ഒരു പെയിൻ്റ് ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ പെട്ടെന്ന് കളർ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ സ്പ്രേ പെയിൻ്റ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും ഇത് ഭയങ്കര സ്മെല്ലാണ് കുട്ടികൾക്കും ആസ്മ അലർജി ഉള്ളവർക്കും ഇതത്ര നല്ലതല്ല അതുകൊണ്ട് ഞാനല്ലേ പെയിൻ്റ് ചെയ്തത് മമ്മയാണ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഒന്ന് റോൾ ചെയ്തെടുക്കണം ഞാനിതൊരു 10 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ 2 സെറ്റാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 5 എണ്ണം വീതാണ് ഓരോ സെറ്റിലുള്ളത് ഒരു സെറ്റിന് ഞാൻ ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത് മറ്റേ സെറ്റിന് ഞാൻ സിൽവർ കോട്ടിങ്ങാണ് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര സ്റ്റിക്സും ഏത് കളറും ഇതിൽ ചെയ്യാവുന്നതാണ് ഇതിൽ നന്നായി ഡ്രൈ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ വഴക്കൊന്നുമില്ല അയൺ കോയിൽ എടുത്തിട്ട് അതായത് കെട്ട് കമ്പി എടുത്തിട്ട് ഈ ഓരോ സ്റ്റിക്കിൻ്റെ അകത്തോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ പൈപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഈ സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കണം സ്റ്റിക്കിൻ്റെ ടിപ്പ് ഒന്ന് ബെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ സ്റ്റിക്ക് ഈ ഷേപ്പിലാണ് ഉണ്ടാവുക ഇനി ഇതുപോലെ എല്ലാ സ്റ്റിക്സും ചുറ്റിയെടുക്കണം
ഇതുപോലെ ഞാൻ എല്ലാ സിക്സും ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവർ വേസിലോട്ട് ഇത് ഞാൻ ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് പിക്ചേഴ്സ് ഒക്കെ ഒന്ന് അയച്ചു തരണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ടേക്ക് കെയർ, ബി സേഫ്, ബൈ.